കേരള നിയമസഭ കണ്ട ആദ്യത്തെ കടലാസ്രഹിത ബജറ്റാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. ഐപാഡ് നോക്കി പറഞ്ഞ ബജറ്റിൽ കേരളം 25 വർഷം ഇനി മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ സുസ്ഥിര വികസനത്തിനുള്ള മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബജറ്റാണ്. നമുക്ക് CPMന്റെ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന നയരേഖയുടെ തുടർച്ചയായി ഒരു നയം മാറ്റത്തിന്റെ പ്രഖ്യാപനമായി ഈ ധനമന്ത്രിയുടെ ബജറ്റിനെ കാണാം. പലതും നേരത്തെ വേണ്ടെന്ന് വെച്ചതിലേക്ക് ഇപ്പോൾ സർക്കാർ വരികയാണ്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വൈവിധ്യവൽക്കരണം, അതുപോലെ തന്നെ വ്യവസായ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തോടുകൂടിയുള്ള സ്വകാര്യ വ്യവസായ പാർക്കുകൾ തന്നെ തുടങ്ങാൻ പോകുന്നു. സിയാൽ മാതൃകയിൽ 100 കോടി രൂപയുടെ പ്രത്യേക മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങാൻ പോകുന്നു. ഭൂപരിഷ്കരണ നിയമത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ തോട്ട നിയമത്തിൽ സമഗ്രമായ പൊളിച്ചെഴുത്ത് കൊണ്ടുവരാൻ പോകുന്നു. കാപ്പി തേയില പോലുള്ള തോട്ടങ്ങളിൽ മറ്റ് പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാൻ അനുമതി നൽകാൻ വേണ്ടി നിയമത്തിൽ തന്നെ മാറ്റം വരേണ്ടതുണ്ടെന്നുള്ള പ്രഖ്യാപനം കൂടി ധനമന്ത്രി നടത്തുമ്പോൾ എന്തായാലും കേരളം ഇതുവരെ കണ്ട രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഇനി സർക്കാർ മുന്നോട്ട് പോകുന്നതിന്റെ ദിശാബോധം ആ മുഖ്യമന്ത്രി അവതരിച്ച വികസന രേഖയുടെ തുടർച്ചയായിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈന് ഭൂമി ഏറ്റെടുക്കാൻ 2,000 കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ബജറ്റ്. കമലേഷ്, ഒപ്പം തന്നെ നികുതി മേഖലയിൽ പ്രത്യേകിച്ചും ഈ വാഹന സെസ് പ്രത്യേകിച്ചും ഹരിത സെസ് എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളുടെ അടക്കം തന്നെ നികുതിയിൽ 1% വർധനവ്, ഭൂനികുതി വർദ്ധിപ്പിക്കാൻ പോകുന്നു. സർക്കാരിന് ചെറിയ തോതിലെങ്കിലും അധിക വരുമാനം ലഭിക്കുന്ന ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. നികുതി അധികമായി സർക്കാരിന് വരുമാനമായി പുതുതായി ലഭിക്കുന്ന മേഖലകൾ ഏതൊക്കെയായിരിക്കും? അവലേഷ്, നമ്മൾ രാവിലെ ചർച്ച തുടങ്ങിയ സമയത്ത് സൂചിപ്പിച്ച പോലെ ഈ GST വന്ന ശേഷം സംസ്ഥാനങ്ങൾക്ക് നികുതി കൂട്ടാനുള്ള ഒരു പരിമിതി വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടാവുന്ന മേഖലയിൽ ചെറിയ രീതിയിലുള്ള ഒരു നികുതി വർധനവാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഭൂനികുതി പരിഷ്കരിച്ചിരിക്കുകയാണ്. ഇതുവരെ 80 കോടി രൂപ അധിക വരുമാനമായി വരുന്നു. ഭൂമിയുടെ ന്യായവിലയിലെ അപാകതകൾ തീർക്കാനുള്ള ഒരു തീരുമാനം വരുന്നു. അതുപോലെ തന്നെ ന്യായവില ഭൂമിയുടേത് 10% കൂട്ടുന്നത് വഴി 200 കോടി രൂപയുടെ അധിക വരുമാനം ലക്ഷ്യമിടുന്നു. വാഹന നികുതിയിലും മാറ്റമുണ്ട്. മോട്ടോർ വാഹന നികുതി കൂട്ടിയിരിക്കുകയാണ്. 2 ലക്ഷം രൂപ വരെ വിലയുള്ള മോട്ടോർ വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി 1% കൂട്ടിയത്. ആ രീതിയിലാണ് ഈ നികുതിയുടെ വർധനവ്, അതായത് ഭൂമിയുടെ ന്യായവിലയിലും മോട്ടോർ വാഹന നികുതിയിലുള്ള വർധനവ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ മദ്യത്തിൽ തൊട്ടില്ല എന്നുള്ളത് നമ്മൾ രാവിലെ ചർച്ച ചെയ്തതാണ്. അയൽ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഉയർന്ന മദ്യ വില, അയൽ സംസ്ഥാനങ്ങളെ കൂടിയ മദ്യവില കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ ഇനിയും മദ്യത്തിന്റെ വില കൂട്ടാൻ കഴിയില്ല എന്നുള്ള വിദഗ്ധരുടെ ഉപദേശം കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം. പക്ഷേ ക്ഷേമ പെൻഷനുകൾ കൂട്ടിവരുന്ന ഒരു ഇടത് ബജറ്റിന്റെ രീതി ഇത്തവണ കണ്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. 1,600 രൂപയിലെത്തിയിരിക്കുന്ന ക്ഷേമ പെൻഷൻ ഒരുപക്ഷെ 100 രൂപ കൂട്ടിയേക്കുമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. അഭിലാഷ്, അതോടൊപ്പം തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ, സഹായങ്ങളിൽ പുതിയ ആശയങ്ങളെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ പണം ലഭിക്കുന്നത് കിഫ്ബി വഴിയാണ് എന്നുകൂടി ധനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് കെയർ റെയിലുമായി ബന്ധപ്പെട്ട് 2,000 കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി മാത്രമായി നീക്കിവെക്കുന്നു എന്നുകൂടി പറയുന്നു. അതും കിഫ്ബിയിൽ നിന്നാണ് ഈ പണം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ പൂർണ്ണമായും വികസന കാര്യങ്ങളിൽ കിഫ്ബിയെ ആശ്രയിക്കുന്ന ഒരു ബജറ്റ് തന്നെയാണ് ധനമന്ത്രി ഇത്തവണയും അവതരിപ്പിച്ചത് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരുമോ? അത് ഒരു പ്രധാന പോയിന്റ് തന്നെയാണ് അഭിലാഷ്. എന്തായാലും ഐസക്കിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയുടെ അടിത്തറ തന്നെയായിരുന്നു കിഫ്ബി. അതിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ പിൻഗാമിയായ ബാലഗോപാലും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കിഫ്ബി വഴി തന്നെയാണ് എല്ലാ തരത്തിലുള്ള ഈ ഒരു വികസന മാറ്റത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുവന്ന പദ്ധതികൾക്ക്, അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ പോകുന്ന പരിഷ്കാരങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും കിഫ്ബിയെ ആശ്രയിച്ച് തന്നെ ബജറ്റിലുള്ള പ്രഖ്യാപനം വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സിൽവർ ലൈൻ്റെ കാര്യത്തിലാണ്. സിൽവർ ലൈൻ്റെ ഭൂമി ഏറ്റെടുക്കലിന് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയരുമ്പോൾ സർക്കാർ പറഞ്ഞത് മറ്റൊരിടത്തും കിട്ടാത്ത, മറ്റൊരു പദ്ധതിയിലും ഇല്ലാത്ത ന്യായവില ഭൂമിക്ക് നൽകുന്നു എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം നമുക്കറിയാം എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിൽവർ ലൈന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ പോകുമ്പോൾ അവിടെ 2,000 കോടി രൂപ ആശ്വാസമായി നൽകുന്നതും കിഫ്ബി വഴി തന്നെയാണ്. അഭിലാഷ്, ശരി. കമലേഷ്, കമലേഷിലേക്ക് തിരിച്ചു വരാം.